നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് മണിക്കൂറുകൾ ക്യൂ നിന്നാണെങ്കിലും ഭഗവാനെ കണ്ട് ഭഗവാന്റെ പ്രസാദവുമായി മടങ്ങുമ്പോഴേ ഭക്തരുടെ മനസ്സിൽ പൂർണ്ണ സംതൃപ്തി ലഭിക്കൂ ക്യൂ നിന്ന് ഭഗവാനെ തൊഴുതു തൊഴുതുകഴിയുമ്പോഴേക്കും ചില പ്രസാദങ്ങൾ വിതരണം ചെയ്യുന്ന സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാകും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജയുടെയും നിവേദ്യ സാധനങ്ങൾ ഷീട്ടാക്കുന്നതിൻ്റെയും പ്രസാദം കിട്ടുന്നതിൻ്റെയും സമയക്രമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ അടുത്ത തവണ ഗുരുവായൂരിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അത് വളരെയധികം സഹായകരമാകും ഭൂലോകവൈകുണ്ഠം എന്ന് പ്രസിദ്ധിയാർജിച്ച ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം വളരെ മഹത്വമുള്ളതാണ് സൃഷ്ടാവായും രക്ഷിതാവായും ഭക്തർക്ക് അഭയവും ആശ്രയവുമായി ആനന്ദമൂർത്തിയായ ഉണ്ണിക്കണ്ണൻ അവിടെ വിളങ്ങുന്നു ഗുരുവായൂരപ്പൻ്റെ ദർശനപുണ്യം ലഭിക്കുക എന്നത് ജന്മാന്തര സുഹൃതമാണ് ഗുരുവായൂരിൽ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കുന്നു മൂന്ന് മണി മുതൽ മൂന്നേ പത്തു വരെ നിർമ്മാല്യ ദർശനമാണ് സർവ പാപങ്ങളെയും അകറ്റി നമ്മളെ നിർമ്മലരാക്കുന്നുവെന്നാണ് നിർമ്മാല്യദർശനം തൊഴുതാലുള്ള ഫലമായി പറയുന്നത് പിന്നീട് മൂന്നേ നാൽപ്പത്തി അഞ്ച് വരെ ഗുരുവായൂരപ്പന് എണ്ണ അഭിഷേകം വാഗച്ചാർത്ത് ശംഖാഭിഷേകം എന്നിവ നടക്കും വാഗച്ചാർത്ത് ദർശിച്ചാൽ അരിഷ്ടതകൾ മാറുമെന്നും തൈലാഭിഷേകം ദർശിച്ചാൽ രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും പാലഭിഷേകം ദർശിച്ചാൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്നുമാണ് വിശ്വാസം ശംഖാഭിഷേകം ദർശിച്ചാൽ വലം ധനാഭിവൃദ്ധിയാണ് മൂന്ന് നാൽപ്പത്തിയഞ്ച് മുതൽ നാല് അഞ്ച് വരെ മലർനിവേദ്യവും മുഖാലങ്കാരവുമാണ് നടക്കുക നാല് മുപ്പത് മുതൽ നാല് നാൽപ്പത്തി അഞ്ച് വരെ ഉഷനിവേദ്യം നാല് നാൽപ്പത്തി അഞ്ച് മുതൽ ആറ് പതിനഞ്ച് വരെ ദർശനം എതിരേറ്റുപൂജ തുടർന്ന് ഉഷപൂജ എന്നിവ നടക്കും ആറ് പതിനഞ്ച് മുതൽ ഏഴ് പതിനഞ്ച് വരെ ദർശനവും ശിവേലിയും നടക്കും ഏഴ് പതിനഞ്ച് മുതൽ ഒമ്പത് വരെ പാലഭിഷേകം നവകാഭിഷേകം പന്തീരടി നിവേദ്യം പൂജ എന്നിവ നടക്കും സമാധാനത്തിനും ശമനത്തിനും പന്തീരടി പൂജ കണ്ട് തൊഴുന്നത് ഉത്തമമാണ് ശിവേലി ദർശനം കേസ് വഴക്കുകൾ എന്നിവയിൽ വിജയിക്കുന്നതിന് സഹായകരമാകുമെന്നാണ് വിശ്വാസം ശ്രീഭൂതബലി ദർശനം സന്താനലബ്ധി ധനലബ്ധി എന്നിവയ്ക്കും ഉത്തമമാണ് ഒമ്പത് മണി മുതൽ പതിനൊന്നേ മുപ്പത് വരെ ദർശനം പതിനൊന്നേ മുപ്പത് മുതൽ ഒരു മണിവരെ നിവേദ്യം ഉച്ചപൂജ എന്നിവ നടക്കും ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോഴുള്ള ഭഗവാന്റെ ദർശനം അതിവിശേഷമാണ് ഭഗവാൻ ഏറെ സന്തോഷിച്ചിരിക്കുന്ന ഈ സമയം തൊഴുന്നത് സിദ്ധിയായിട്ടാണ് പറയുന്നത് തുടർന്ന് നടയടച്ചാൽ വൈകിട്ട് നാലേ മുപ്പതിന് തുറക്കും നാല് മുപ്പത് മുതൽ ആറ് പതിനഞ്ച് വരെ ശിവേലി ദർശനം എന്നിവയാണ് ആറ് പതിനഞ്ച് മുതൽ ആറ് നാൽപ്പത്തി അഞ്ച് വരെ ദീപാരാധനയാണ് ദീപാരാധന തൊഴുന്നത് ദാമ്പത്യവിജയത്തിനും പ്രണയ സാവല്യത്തിനും ഉത്തമമാണെന്നാണ് വിശ്വാസം ആറ് നാൽപ്പത്തി മുതൽ എട്ട് പതിനഞ്ച് വരെ ദർശനം നിവേദ്യം അത്താഴ പൂജ എന്നിവ നടക്കും എട്ട് മുപ്പത് മുതൽ ഒമ്പത് വരെ അത്താഴ ശിവേലി നടക്കും ഒമ്പത് മുതൽ ഒമ്പത് പതിനഞ്ച് വരെ തൃപ്പുക ഓലവായന എന്നിവയാണ് ശ്രീകോവിലിൽ അഷ്ടഗന്ധം പുകയ്ക്കുന്നതാണ് തൃപ്പുക പത്തുകാരൻ വാര്യർ അന്നത്തെ കണക്ക് നടയ്ക്കൽ നിന്ന് വായിച്ച് ഭഗവാനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഓലവായന സാധാരണ ഒമ്പത് പതിനഞ്ചിന് നട അടയ്ക്കും എന്നാൽ വിളക്കുള്ള ദിവസങ്ങളിൽ അത് കഴിഞ്ഞ് തൃപ്പുക പതിവുള്ളൂ തൃപ്പുക കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ വടക്കേ നടപ്പന്തലിൽ ഭക്തരുടെ വക വഴിപാടായി കൃഷ്ണനാട്ടം ഉണ്ടായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉദയാസ്തമയ പൂജയുള്ള ദിവസങ്ങളിൽ ഉച്ചപൂജ വരെയുള്ള സമയങ്ങളിൽ സാധാരണ ദിവസങ്ങളേതിൽ നിന്നും മാറ്റം ഉണ്ടാകും ഇനി ഗുരുവായൂരിൽ പോകുമ്പോൾ ഏത് പൂജ തൊഴാനാണോ ആഗ്രഹം ആ സമയത്ത് തൊഴാൻ കണക്കാക്കി കണക്കാക്കിപ്പോകണം ഭഗവാന്റെ എല്ലാ പൂജകളും തൊഴുക എന്നത് അതിവിശേഷമാണ് പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഏത് പൂജ തൊഴണമെന്ന് ആഗ്രഹിച്ചാലും എത്ര തിരക്കുണ്ടെങ്കിലും ഭഗവാൻ ആ പൂജ തന്നെ തൊഴിയിക്കുമെന്നത് അനുഭവസാക്ഷ്യവുമാണ് ഇനി ഭഗവാന്റെ പ്രസാദം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ടിക്കറ്റ് കൗണ്ടർ രാവിലെ നാല് മണി മുതൽ ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കും വരെയും വൈകുന്നേരം അഞ്ചു മുതൽ എട്ട് വരെയുമാണ് പ്രവർത്തിക്കുക നിവേദ്യ കൗണ്ടർ രാവിലെ അഞ്ചു മുതൽ ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതുവരെയും വൈകുന്നേരം അഞ്ച് മുതൽ ഒമ്പത് വരെയുമാണ് പ്രവർത്തിക്കുക ഇനി ഓരോ നിവേദ്യവും ഷീട്ടാക്കുന്ന സമയവും പ്രസാദം ലഭിക്കുന്ന സമയവും മനസ്സിലാക്കാം രാവിലെ നാല് മണി മുതൽ പതിനൊന്ന് മണിവരെ മലർ നിവേദ്യം ഷീട്ടാക്കാം ഇത് പിറ്റേന്ന് രാവിലെ അഞ്ച് മണി മുതൽ പതിനൊന്ന് വരെയുള്ള സമയത്താണ് ലഭിക്കുക നെയ്പായസം രാവിലെ നാല് മുതൽ പായസമുള്ളത് അനുസരിച്ച് ഷീട്ടാക്കാം വൈകുന്നേരം അഞ്ച് മുതൽ ഒമ്പത് വരെയും ഷീട്ടാക്കാവുന്നതാണ് ഇത് രാവിലെ അഞ്ച് മുതൽ പത്തു വരെയും പിറ്റേന്ന് രാവിലെ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള സമയത്തും വാങ്ങാം പഴം പഞ്ചസാര വെണ്ണ കളഭം എന്നിവ കൗണ്ടർ പ്രവർത്തിക്കുന്ന എല്ലാ സമയത്തും ഷീട്ടാക്കി വാങ്ങാവുന്നതാണ് പാലട ഇരട്ടിപ്പായസം എന്നിവ വൈകുന്നേരം അഞ്ച് മുതൽ രാത്രി ഒമ്പത് വരെ ഷീട്ടാക്കാം ഇത് പിറ്റേ ദിവസം ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതുവരെ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിൽ വാങ്ങാവുന്നതാണ് ശർക്കര പായസം ത്രിമധുരം എന്നിവ രാവിലെ നാല് മുതൽ പതിനൊന്ന് വരെ ഷീട്ടാക്കാം ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതുവരെ അതായത് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്ത് വാങ്ങാവുന്നതാണ് പാൽപ്പായസം രാവിലെ നാല് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഒമ്പത് വരെയും ഷീട്ടാക്കാം ചില ദിവസങ്ങളിൽ രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് ഏകദേശം എട്ട് മണിക്കും എട്ട് മുപ്പതിനും ഇടയിൽ പാൽപ്പായസം കിട്ടുന്നതാണ് ഇതിന് വൈകുന്നേരം അഞ്ചു മുതൽ ഷീട്ടാക്കാവുന്നതുമാണ് അപ്പം അട അവിൽ എന്നിവ രാവിലെ നാല് മുതൽ പതിനൊന്ന് വരെ ഷീട്ടാക്കാം രാത്രി നിവേദ്യം കഴിഞ്ഞ് അത്താഴ ശീവേലി തുടങ്ങുന്നതുവരെ നിവേദ്യം വാങ്ങാവുന്നതുമാണ് കളഭം ഉരുള രാവിലെ നാല് മുതൽ പതിനൊന്ന് വരെ ഷീട്ടാക്കുന്നത് പിറ്റേന്ന് രാവിലെ അഞ്ചു മുതൽ ലഭിക്കും വൈകുന്നേരം അഞ്ചു മുതൽ രാത്രി ഒമ്പത് വരെ ഷീട്ടാക്കുന്ന കളഭം രണ്ടാം ദിവസം രാവിലെ അഞ്ച് മുതലാണ് ലഭിക്കുക ഉണ്ടമാലയും തിരുമുടിമാലയും ഇതേ സമയങ്ങളിലാണ് ഷീട്ടാക്കുന്നതും പ്രസാദം ലഭിക്കുന്നതും ഇനി ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുമ്പോൾ ഈ സമയക്രമം അറിഞ്ഞ് അനുസരിച്ച് പോകൂ ആഗ്രഹിക്കുന്ന പൂജ തൊഴാനും ആഗ്രഹിക്കുന്ന വഴിപാട് ലഭിക്കാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു എല്ലാവർക്കും നമസ്കാരം